ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കെന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഓർഡർ ആണ് കിട്ടിയത് ബ്രെഡും ഉണ്ട് ഒരു സ്നാക്ക് കൂടി വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ ഈ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നുണ്ടല്ലോ ബ്രെഡ് കൊണ്ട് തന്നെ അപ്പോൾ വേറൊരു ഐറ്റം കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ഫീലിംഗ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ സാധാരണ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന എല്ലാ സാധനവും ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയലിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു മസാല ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇത് നല്ല ടേസ്റ്റ് വന്നത് അപ്പോൾ പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിലും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ടത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഒരളവിൽ പറയുന്നത് അപ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു മസാല ചേർത്ത് കൊടുക്കുക ഇത് മല്ലിയാന്ന് കേട്ടോ പച്ചമല്ലി നന്നായി വറുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു മസാല ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കിയെടുത്തതാണ് അത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ചോളം പീസ് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് എരിവിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്ക് കുറച്ച് കൂടുതൽ എരിവ് ഉണ്ടെങ്കിൽ ആ ഒരു ും ഫില്ലിങ്ങും ഒക്കെ റെഡിയാവുമ്പോൾ കറക്റ്റായിട്ടുണ്ട് ഒരു എന്താ പറയുക എരിവുണ്ടാവും അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എരിവ് വേണം കേട്ടോ ഇതിന് പിന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാളയുടെ മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഒരുപാട് സമയം വയറ്റിയെടുക്കണമെന്നില്ല ഇതിൽ വെള്ളമെല്ലാം വയറ്റി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ തന്നെ മതി കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പാന്നിട്ട് ചേർക്കുന്നത് ഇത് ഞാൻ ബ്ലാക്ക് സോൾട്ടാന്ന് കേട്ടോ ആക്കിയിട്ടുള്ളത് ബ്ലാക്ക് സോൾട്ട് ഇടുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അതുതന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ ഇനി അതൊരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാന്ന് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ അപ്പോൾ ഒരു കാര്യം പറയാറുണ്ട് സെയിൽ ചെയ്യുന്നവരോടാണ് എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഒരു ചേഞ്ചസ് ആക്കിയിട്ട് നമ്മൾ പല തരത്തിലുള്ള നമ്മളേതായിട്ടുള്ള ഒരു ക്രിയേഷൻ പോലെ ഓരോരോ രീതിയിൽ ഓരോ ടേസ്റ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടും അങ്ങനെയെല്ലാം ആക്കി കൊടുത്താലുണ്ടല്ലോ വാങ്ങുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഓർഡർ ഒരിക്കലും മാറില്ല എപ്പോഴും ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഓർഡർ ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്തത് ചെറുനാരങ്ങയുടെ നീരാന്നെട്ടോ ഒരു ലൈറ്റ് പുളിയൊക്കെ വേണം നമ്മൾ ബ്ലാക്ക് സോൾട്ട് ഇട്ടതാണല്ലോ അപ്പോൾ അതിന് നോക്കിയിട്ട് ബാക്കിയുള്ള ഒരു ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നോർമലി ആക്കുന്ന ഉപ്പ് ഇനി ഞാൻ ഞാനിതിലോട്ട് ഇതാ ഉരുളക്കിഴങ്ങാന്ന് കേട്ടോ ഇടുന്നത് വേവിച്ച് ചെറുതായി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങാന്ന് ഇത് ഒരു കിലോ ഇല്ല ഒരു കിലോൻ്റെ അടുത്തോളം വരും അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കനാണ് ചിക്കനാണട്ടോ ചേർക്കുന്നത് അതൊരു ഒരു അരക്കപ്പോളും ഉണ്ടാവും അരക്കപ്പവും മുക്കാൽ കപ്പോളം ഉണ്ടാവും അപ്പോൾ ശരിക്കുള്ള അളവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതൊരു മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം ഇടാൻ വിട്ടു ഏതാന്ന് ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്തത് അതുപോലെ കുറച്ച് ചാട്ട് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഓയില് വേണമെങ്കിൽ ഓയില് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒരു ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങനെ നല്ല രീതിയിൽ മുരിയിച്ചെടുക്കണം ഈ ഒരു ഉരുളക്കിഴങ്ങും മസാലയുമൊക്കെ കൂടിയിട്ട് അപ്പോൾ നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈ നിരയെ മല്ലിയില ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ സ്നാക്കിലെല്ലാം മല്ലിയില ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കറിവേപ്പിലയും ചേർക്കാം പക്ഷേ ഈ ഒരു ടേസ്റ്റിന് കറിവേപ്പിലേനേക്കാളും മല്ലിയിലായിരിക്കും ഒന്നുകൂടെ നല്ലത് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മുട്ട പഫ് ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി അതിൻ്റെ ഒരു മസാലയും കൂടിയാണ് കേട്ടോ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു സ്നാക്ക് നല്ല വലുപ്പമുള്ള ഒരു സ്നാക്കാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റോളാണ് റോളിൻ്റെ മസാലയും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എല്ലാ മസാലയും കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് പണിയും ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡി റെഡിയായതിനു ശേഷം ലാസ്റ്റ് ലാസ്റ്റാന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നത് എല്ലാ മസാലയും റെഡിയാക്കി ഫുള്ള് എല്ലാം സ്നാക്ക് എല്ലാം റെഡിയാക്കിയ ശേഷം ഒരുമിച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത് അങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഗ്യാസും ലാഭമാവും നമ്മുടെ ടൈമും ലാഭമാവും അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബ്രെഡിനെ നമുക്കൊന്ന് പരത്തി എടുക്കാൻ വേണ്ടത് ഞാൻ മുമ്പ് ഷവർമ്മ ബ്രെഡ് ഷവർമ്മ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നോ നമുക്ക് വലിയ സൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വലിയ സൈസായിട്ട് നമുക്ക് ബ്രെഡ് കിട്ടും കേട്ടോ ഒരുപാട് തിന്നാക്കാൻ പാടില്ല പിന്നെ ഈ പരത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പൊട്ടിപ്പോവാതിരിക്കണം അപ്പോൾ കുറച്ച് കുറച്ചൊന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഫ്രഷ് ബ്രെഡ് അല്ലെങ്കിൽ നമ്മളൊന്ന് ആവി കയറ്റിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ചെയ്താൽ പൊട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യാതെയാന്ന് ഞാനിവിടെ പരത്തിയെടുത്തത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് യൂസാക്കാം വലിയ സൈസായിട്ടുള്ള ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യാതെ അങ്ങനെ യൂസ് ആക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ പരത്തി കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ എന്നുള്ള ഒരു ബ്രെഡ് കണ്ടില്ലേ ഇത്രയും വലുപ്പമായിട്ട് നമുക്ക് പിന്നെ കിട്ടും പരത്തിയാൽ അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ മൂന്ന് നാല് ബ്രെഡൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് പരത്താൻ പറ്റും ഇങ്ങനെ പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ ഒന്ന് ആവിഗേറ്റിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് പ്രൈസിനെക്കുറിച്ച് അധികം കമൻറ്റും എനിക്ക് അതിനെക്കുറിച്ച് തന്നെയാണ് എത്ര പ്രൈസിനാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതും അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗൾഫിലാന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രൈസും നാട്ടിലത്തെ പ്രൈസും വ്യത്യാസം ഉണ്ടാവില്ലേ ഇവിടുത്തെ പ്രൈസ് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ഞാൻ നാട്ടിലുള്ള ഫ്രണ്ടിനൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് നാട്ടിലെത്ര അതിന് പ്രൈസ് എന്നെല്ലാം നോക്കിയിട്ടാന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അതിന് മറുപടി പറയുന്നത് അപ്പോൾ ഓരോ ആൾക്കാർക്കുള്ള ആ ഒരു മറുപടി ഞാൻ ആ കമൻറ്റിലൂടെ തന്നെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ പരത്തുമ്പോഴുണ്ടല്ലോതാ നമ്മൾ സൈഡിൽ പൊട്ടിപ്പോയത് കണ്ടില്ലേ അപ്പോൾ പരത്തുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡും വേണം പിന്നെ ഓരോന്ന് പരത്തിയെടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് പൊട്ടൂല എന്നാലും നമുക്കിതുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇനി നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂണാണ് നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതായി പോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ആ ഒരു മസാല ഇതിലേക്ക് സ്റ്റിക്കായിട്ട് നിൽക്കണം അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാം മസാലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഓവറായിട്ട് മസാല ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരും അപ്പോൾ അത്ര മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പ്രെസ്സ് ചെയ്ത് അത് നല്ലൊരു ഷേപ്പ് ആക്കിയെടുക്കാം ഇനി ഒരു ഭാഗം കുറവാണെന്ന് തോന്നിയെങ്കിൽ ആ ഒരു ഭാഗം ഇട്ടാലും മതി കേട്ടോ ഞാനിത് കൂടുതലുണ്ടായത് കൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് ഒഴിവാക്കുന്നുണ്ട് നമുക്ക് എത്ര മസാലയുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കി എടുത്തതാണ് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഒരു ചേഞ്ചസൊക്കെ വരുത്താം ചീസെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിനായിട്ട് കൊടുത്തു വിടാനും എല്ലാം നല്ലതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മസാല ഉണ്ടെങ്കിൽ തന്നെ ഈസിയാണ് ചീസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ടാക്കോ പോലെ തന്നെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ടാക്കോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രെഡ് കൊണ്ടല്ല അപ്പോൾ നമ്മൾ ബ്രെഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം ടാക്കോ പോലെ പിന്നെ മസാല നല്ല കട്ടിക്ക് വേണം കേട്ടോ നല്ല മസാല ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാ നല്ലോണം ഫില്ലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ടുള്ള മസാല ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തോട്ട് വരും കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അധികം പ്രെസ് ചെയ്യാതെ നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് അത് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മറ്റേതൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയ ശേഷം ഞാനിതാ മുട്ട രണ്ട് മുട്ടയാണ് മുട്ടയാണെടുത്തിട്ടുള്ളത് മുട്ട വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പോളം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതാ ബ്രെഡ് പൊടിയാണ് അത് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് നമുക്ക് ആദ്യതായ മുട്ടയിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിലോട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ മുട്ടയുടെ കൂട്ട് എല്ലാ സൈഡും എല്ലാ ഭാഗത്തും ആക്കി ഇട്ടുണ്ടാവണം കേട്ടോ എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും ആക്കിയ ശേഷം കൈകൊണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം നല്ല രീതിയിലാക്കണം അപ്പോഴാണ് ആ മസാല ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് തിരിച്ച് മറിച്ച് എല്ലാം ഇടുന്ന സമയത്ത് അത് ഇളകിപ്പോവും അപ്പോൾ അതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം ബ്രെഡ് പൊടിയെല്ലാം എല്ലാ ഭാഗത്തും ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാക്കിയ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ പാനിലോട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചത് കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അത് ഡീപ്പായിട്ടുള്ള ഫ്രൈ അല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ ഈ ഒരു ബ്രെഡ് ഇത് വെച്ചുകൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ മുട്ടയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ ഓയിലൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന നേടും ഷാല് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാം പിന്നെ അതായത് നമ്മൾ സ്നാക്ക് നല്ല പഫും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു സ്നാക്കാന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓർഡർ നമുക്ക് ഇത് തന്നെയാന്ന് കേട്ടോ പിന്നെ പഫുണ്ടാക്കിയിട്ടുണ്ട് റോള് ഷവർമ്മ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബലൂൺ കടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബലൂൺ കടിയെന്ന് തന്നെ പറയണമെന്നില്ല നമ്മൾക്ക് അതിനൊരു പേരിടാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല ഫീലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം പറയണേ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഇനി അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം ബൈ